അഭിമാനമായിരുന്നു മംഗൾയാൻ എന്ന ചൊവ്വ മിഷൻ പേടകം അഞ്ചു വർഷം മാത്രം കാലാവധി നിശ്ചയിക്കപ്പെട്ടിട്ടും എട്ട് വർഷത്തോളം പ്രവർത്തിച്ച് മംഗൾയാൻ ലോകത്തെ ഞെട്ടിച്ചു ഭാരതത്തിന്റെ അഭിമാനമായ ഈ പേടകം പ്രവർത്തനം നിലച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ കാലയളവിനുള്ളിൽ നിരവധി പ്രപഞ്ച രഹസ്യങ്ങൾ ചുരുളഴിക്കാൻ മംഗൾയാനും കഴിഞ്ഞു മംഗൾയാൻ പേടകത്തിന്റെ ഇന്ധനവും ബാറ്ററിയും തീർന്നതായി ഐ വൃത്തങ്ങൾ അറിയിച്ചു നിലവിൽ ഇന്ധനം ശേഷിക്കുന്നില്ലെന്നും പേടകത്തിന്റെ ബാറ്ററി തീർന്നെന്നുമാണ് റിപ്പോർട്ട് തുടർച്ചയായി സംഭവിച്ച ഗ്രഹണങ്ങളാണ് ബാറ്ററി പണിമുടക്കാൻ കാരണം മണിക്കൂറോളം നീണ്ടുനിന്ന ഗ്രഹണം കാരണം ബാറ്ററി വേഗത്തിൽ തീരാനിടയായി ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഗ്രഹണം വരെ മംഗളിയാന്റെ ബാറ്ററിക്ക് പ്രശ്നമല്ല എന്നാൽ ഗ്രഹണം നീണ്ടു പോയാൽ ബാറ്ററി പണിമുടക്കും ഇതാണ് ഇപ്പോൾ സംഭവിച്ചതെന്നും ഐ എസ് ആർഒയിലെ വിദഗ്ദ്ധർമാർ പറയുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബര് അഞ്ചിന് തുടങ്ങിയ ദൗത്യം മൂവായിരത്തി ശേഷമാണ് നിശ്ചലമായത് കാലാവധി കഴിഞ്ഞിട്ടും ചൊവ്വാ ഭ്രമണം തുടർന്ന് മംഗളിയാൻ ലോകത്തെ ബഹിരാകാശ ഗവേഷകർക്ക് പോലും ഒരു അത്ഭുതമായിരുന്നു പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ കാര്യക്ഷമതയാണ് പേടകത്തിന്റെ ആയുസ് കൂട്ടിയത് നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലത്തിൽ നിന്ന് ചൊവ്വയുടെ ചന്ദ്രനായ ഫോബോസിന്റെ ചിത്രം മാർസ് ഓർബിറ്റിൽ ക്യാമറ പകർത്തിയതും വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇസ്രോയുടെ ആദ്യത്തെ ഇന്റർപ്ലാനറ്ററി ദൗത്യത്തിന്റെ ഭാഗമായ മാൾസ് ഓർബിറ്ററിലുള്ള മാൾ കളർ ക്യാമറയാണ് ചിത്രങ്ങൾ പകർത്തിയിരുന്നത് ചൊവ്വയെ പരിക്രമണം ചെയ്യുന്ന രണ്ട് ഉപഗ്രഹങ്ങളായ ഫോബോസ് ഡീമോസ് എന്നിവ അന്വേഷിക്കുന്നതിനാണ് എം ക്യാമറ കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് ഇത് രാജ്യാന്തര മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു ഫോബോസിനെ ചൊവ്വയുടെ ഏറ്റവും വലുതും നിഗൂഢവുമായ ഉപഗ്രഹം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞരാണ് ഇവ കണ്ടെത്തിയത് ഗ്രീക്ക് ദേവനായ ഫോബോസിന്റെ പേരാണ് ഉപഗ്രഹത്തിന് നൽകിയത് ബഹിരാകാശ ഗവേഷണത്തിലെ നാഴികക്കല്ലായാണ് ഈ ചിത്രം വിശേഷിപ്പിക്കപ്പെടുന്നത് ചൊവ്വയിലെ ജലസാന്നിധ്യം അന്തരീക്ഷ ഘടന അണുവികിരണങ്ങൾ എന്നിവയുടെ പഠനത്തിനായി ശ്രീഹിരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ മംഗൾയാൻ യാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി നവംബർ അഞ്ചിനാണ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിനാലിന് ചൊവ്വ ഭ്രമണപഥത്തിൽ എത്തിയ മംഗളയാനിലൂടെ മാസത്തെ പര്യവേഷണമാണ് ലക്ഷ്യമിട്ടിരുന്നത് ആദ്യം ആറുമാസത്തെ പര്യവേഷണം ലക്ഷ്യമിട്ടിരുന്ന മംഗളയാനിൽ ഇന്ധനം ശേഷിച്ചതിനാൽ ദൗത്യം നീട്ടുകയായിരുന്നു ചൊവ്വയെ ചുറ്റി സഞ്ചരിച്ച് അതിന്റെ ഉപരിതലത്തെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും പഠിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ചൊവ്വയിലെ ജീവന്റെ പരിണാമം സന്തുലിതാവസ്ഥ എന്നിവയെക്കുറിച്ചും കാലാവസ്ഥ പ്രതലം പരിസ്ഥിതി ധാതുശേഷി തുടങ്ങിയവയെക്കുറിച്ചും പഠനം നടത്തുന്നതിനായി അഞ്ച് ശാസ്ത്രീയ ഉപകരണങ്ങളും പേടകത്തിൽ സംയോജിപ്പിച്ചിരുന്നു ചൊവ്വയിലെ ഗർത്തങ്ങൾ കുന്നുകൾ താഴ്വരകൾ പൊടിക്കാറ്റ് തുടങ്ങി നിരവധി ചിത്രങ്ങൾ മംഗളിയാൻ അയച്ചു പല സമയങ്ങളായി അയച്ചു തന്ന ചിത്രങ്ങളും വിവരങ്ങളും ശാസ്ത്രജ്ഞർ പഠനവിധേയമാക്കി ചൊവ്വയ്ക്ക് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ അന്തരീക്ഷം നഷ്ടപ്പെടുന്നുവെന്നാണ് കണ്ടെത്തിയതും മംഗളിയാനാണ് ഇന്ത്യയുടെ മാൻസ് ഓർബിറ്റൽ മിഷനും നാസയുടെ മാവേനും അയച്ച വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ പഠനങ്ങളാണ് ഗവേഷകരെ ഈ നിഗമനത്തിലേക്ക് എത്തിച്ചത് പക്ഷേ എരിഞ്ഞു ഇല്ലാതാവുമ്പോഴും മംഗളിയാൻ ഇന്ത്യയുടെയും ഐ എസ് ആർഒയുടെയും അഭിമാനം ഉയർത്തുകയാണ് മൂന്ന് വർഷം കാലാവധി നീട്ടിക്കിട്ടിയ പേടകമാണിത് ഇതുപോലെ കുറ്റമറ്റ ഒരു സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കഴിയും എന്ന് ഈ വിജയം തെളിയിക്കുന്നു വരുന്ന കാലത്തെ ബഹിരാകാശ ദൗത്യങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ ഇന്ത്യക്ക് കാൽ വെക്കാനും ഇതുമൂലം കഴിയും ഇനി ചൊവ്വയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ഇന്ത്യ അമേരിക്കയെയോ യൂറോപ്പിനെയോ മറ്റ് രാജ്യങ്ങളെയോ ആശ്രയിക്കേണ്ടി വരും പുതിയ മംഗളയാൻ അതായത് മംഗളയാൻ ടു വിക്ഷേപണം വിജയകരം ആകുന്നതുവരെ ഇന്ത്യക്ക് മാത്രമായി ചൊവ്വയിൽ നിന്നും ഒരു വാർത്തയും ഉണ്ടാകില്ല പുതിയ ഭൂപടം ഉണ്ടാകില്ല പുതിയ ഗവേഷണങ്ങളൊന്നും നടത്തുകയുമില്ല